സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ ഉള്ളപ്പോൾ മാധ്യമങ്ങൾക്ക് പണ്ടത്തെ പോലെ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായ നുണക്കഥകൾ പടച്ചുവിടുന്നത് വേണ്ട വിധം വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നില്ല. നുണക്കഥകളൊക്കെ സൈബർ ലോകം അപ്പപ്പോൾ തന്നെ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ തന്ത്രം വിലപ്പോവാതായപ്പോൾ മാധ്യമങ്ങൾ ഇറക്കിയിരിക്കുന്ന പുതിയ നയമാണ് ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ തമസ്കരിക്കുക എന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാന പത്ര ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വന്ന ഗെയിൽ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ വാർത്തകൾ. വാർത്തകളിലെല്ലാം പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും മാത്രം. കൂടെ പദ്ധതിയെ സി പി എം എതിർത്തിരുന്നു എന്ന തരത്തിലുള്ള പൊടിപ്പും തൊങ്ങലും വെച്ച ചില ഊഹാപോഹങ്ങളും. യഥാർത്ഥത്തിൽ 2014 കേന്ദ്രം ഉപേക്ഷിച്ച പദ്ധതിയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് പൂർത്തീകരിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ പൂർത്തീകരിച്ചത് വെറും 40 കിലോമീറ്റർ മാത്രമായിരുന്നു. 2016 അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് 4.5 വർഷം കൊണ്ട് 510 കിലോമീറ്റർ പൂർത്തിയാക്കി പദ്ധതി കമ്മീഷൻ ചെയ്തു. കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗും എസ് ഡി പി ഐയും അടക്കമുള്ള മതവർഗീയ ശക്തികളും ഇക്കാലയളവിൽ പല രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റിയെങ്കിലും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് അവരുടെ സഹകരണത്തോടെ ഭൂമി ഏറ്റെടുക്കാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞു. മതിയായ നഷ്ടപരിഹാരം നൽകി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ നീങ്ങി. പരമാവധി ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി ഭൂമിയെടുത്തു. പദ്ധതി പൂർത്തിയായതോടെ കൃഷിഭൂമി കർഷകന് തിരികെ ലഭിച്ചു. അങ്ങനെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി. ഒന്നുകൂടി പറയാം, ബി ജെ പിക്ക് വേണ്ടി കോർപ്പറേറ്റുകൾ ഫണ്ട് ചെയ്യുന്ന മലയാള മാധ്യമങ്ങളിലൊന്നും കേരള വികസനം ചർച്ചയായില്ലെങ്കിലും നവകേരളത്തിലേക്കുള്ള വഴിയിൽ പിണറായി സർക്കാർ നയിക്കുന്ന ജൈത്രയാത്രയ്ക്കാണ് ദിവസേന ഓരോ മലയാളിയും സാക്ഷ്യം വഹിക്കുന്നത്. മാധ്യമങ്ങൾ എത്ര തന്നെ ഒളിപ്പിച്ചു വെച്ചാലും ജനം അത് തിരിച്ചറിയുക തന്നെ ചെയ്യും.